ക്ലബ് എഫ് എം 94.3 വൈശാഖാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞ ആളിലേക്ക് നമ്മൾ വരുവാണ് കേട്ടോ. ആ ഒരു കുട്ടി ഹീറോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മെഹക് ബേബി. ഗുഡ് മോർണിംഗ് അങ്കിൾ. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം മെഹക്കെ? അങ്ങനെ പോകുന്നു. അങ്ങനെല്ലാം പോകുന്നു. നമ്മള് ജോളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ടല്ലേ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും അല്ലേ? ആണല്ലേ. ആക്ച്വലി വളരെ മാസ്സായിട്ടൊരു പേരാട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരാണ്. എന്താണ് മെഹക്ക് എന്നുള്ള പേരിന് അർത്ഥം? ഫ്രേഗ്രൻസ്, നല്ല സുഗന്ധം, അതാണ് മെഹക്കിന്റെ അർത്ഥം. എന്തായാലും നന്മയുടെ ഒരു സുഗന്ധമാണ് മെഹക്ക് പരത്തിയത്. മെഹക്കിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടു, എന്താ അതിന്റെ പേര്? ക്രിയേറ്റീവ് മൈനൂട്ടി. മൈനൂട്ടി എന്നാണ് മെഹക്കിന്റെ വീട് വിളിക്കുന്നത്. എന്തൊക്കെയാ അതിൽ ചെയ്യാറുള്ളത്? എന്റെ ഡാൻസും സോങ്സും ട്രാവൽ ബ്ലോഗ്സും സ്കിറ്റ്സും ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ, പ്ലാസ്റ്റിക് ബോട്ടിൽ ക്രാഫ്റ്റ്സും പേപ്പർ ഫ്ലവേഴ്സ് ഒക്കെയും, പിന്നെ സ്കൂളിൽ നടത്തിയ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. എന്റെ ദൈവമേ, ഒന്നുകിൽ ഡാൻസ് വേണം അല്ലെങ്കിൽ പാട്ട്, ഇതെല്ലാം ഫുൾ പാക്കേജ് ആണ് അപ്പൊ ആള്. എന്റെ മോനെ വേറെ ലെവൽ. അപ്പോ ഇത് ഒക്കെ പഠിച്ചതാണോ അതോ മേക്കിന് ഇഷ്ടം കൊണ്ടങ്ങ് ചെയ്യുന്നതാണോ? ആരെയും പഠിപ്പിക്കുന്നുണ്ടോ ഡാൻസും പാട്ടും ഒക്കെ? ഉമ്മയാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഉമ്മനിക്ക് നല്ല സപ്പോർട്ട് തരാറുണ്ട്. ഓക്കെ, ഏറ്റവും ഇഷ്ടം എന്താണ്? ഡാൻസ് ആണോ പാട്ടാണോ, ഏതാണ് താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം? ട്രാവലിംഗ് ആണോ? ഞാനിപ്പോ കൂടുതലും ചെയ്യാറ് ട്രാവൽ വ്ലോഗ്സ് ആണ്. അപ്പൊ നമ്മളെ സ്ഥലം എവിടെയായിരുന്നു കറക്റ്റ് ആയിട്ട് നിങ്ങള്? കോഴിക്കോട്. മുക്കം. ആ മുക്കം കൊടിയത്തൂര്. കൊടിയത്തൂര്. മൈ ഗോഡ്, എന്താ പറയാ, നിങ്ങളെ നാടിനെ പറ്റി വലിയൊരു സിനിമ തന്നെ ഉണ്ടായിട്ടില്ല അല്ലേ? എന്നതിന്റെ മൊയ്തീൻ എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ പെട്ടാണല്ലേ നിങ്ങള്? പ്രിയ മനുഷ്യന്റെ മോനാണ്. അദ്ദേഹം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. എന്തായാലും ആ ഒരു നന്മയൊക്കെ തന്നെയായിരിക്കും മെഹക്കിനും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ എത്ര രൂപയാണ് ആക്ച്വലി മെഹക്ക് മുഖ്യമന്ത്രിയുടെ ഈ ഒരു വാക്സിൻ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്? 5,000 rupees ഡൊണേറ്റ് ചെയ്തു. കൊല്ലം ഞാന് എന്റെ ബോട്ടിലാട്ടൊക്കെ DYFI പ്രോജക്ട് ആണ് കേരള റീസൈക്കിള്. അത് ഞാൻ എന്റെ ബോട്ടിലാട്ടുകൾ ഉണ്ടാക്കി കൊടുത്തു. അത് വിറ്റിട്ട് അവർക്ക് 2,000 rupees കിട്ടിന്നാണ് എന്നോട് പറഞ്ഞത്. അതല്ലാതെ വേറെന്തൊരു 10,000 rupees കാര്യം കൂടി കിട്ടുന്നത്? പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ബോട്ടിലാർട്ടൊക്കെ വിറ്റിട്ട് ഞാൻ കളക്ടറേറ്റിൽ പോയിട്ട് 10,000 rupees TP രാമകൃഷ്ണൻ സാറിനെ ഏൽപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ വെള്ളപ്പൊക്കത്തിന് എന്റെ സമ്പാദ്യ കുടിക്കാൻ കൊടുത്തിരുന്നു. ഞാൻ ബർത്ത്ഡേസിന് ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ താമസിക്കുന്ന ഓഫനേജിലാണ് എന്റെ ബർത്ത്ഡേസ് ഒക്കെ ആഘോഷിക്ക. അവരുടെ കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടിയിട്ടാണ് വീട്ടിലേക്ക് വരാം. മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനുണ്ടല്ലോ ഈ ബുൾസൈഡ് മഞ്ഞക്കരുവൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മൂഡ് ഓഫ് ആയിട്ട് കരയൊക്കെ ചെയ്യരുത്. ഇത് മെഹക്ക് മൂന്നാം ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്നെ ആലോചിച്ചതിന്റെ കോമഡി തോന്നുന്നു. ഇനിയും കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ കുട്ടി മിടുക്കിയെ പറ്റി. ക്ലബ് എഫ് എം 94.3 വൈശാഖാണ് കൂടിയുള്ളത്. ടൺ കണക്കിന് ഫൺ. അപ്പോൾ 3 വയസ്സിൽ ഒരു യൂട്യൂബർ ആവുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം 5,000 rupees മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാക്സിൻ ചാലഞ്ചിന്റെ ഭാഗമായിട്ട് ഡൊണേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇതാദ്യമായിട്ടല്ല ഈ ആൾ ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന കോഴിക്കോട്കാരി മുക്കംകാരിയായിട്ടുള്ള മെഹക്കാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെഹക്ക് ആൾ ഭയങ്കര ടാലൻറ്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. സ്കൂളിലൊക്കെ ഒരുപാട് ഒരുപാട് പരിപാടികളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടുന്ന ഒരാളെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ വേൾഡ് പ്ലാസ്റ്റിക് ഡേക്ക് പേപ്പർ ബാഗ്സ് ഉണ്ടാക്കിയിരുന്നു. അത് മാതൃഭൂമി സൈഡില് ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. സൂപ്പർ. പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷൻ, പിന്നെ മലയാളം റെസിറ്റേഷൻ, ഇംഗ്ലീഷ് സ്റ്റോറി, ഡ്രോയിങ് പിന്നെ ആനുവൽ ഡേക്കും പ്രോഗ്രാം ചെയ്തിരുന്നു. എന്റെ പൊന്നു, എനിക്ക് വൈ ഏറ്റവും അവസാനം സ്കൂളിൽ നിന്ന് വല്ല സ്വീകരണം വല്ലതും കിട്ടിയോ? ഇത്രയൊക്കെ ചെയ്ത ഒരാൾക്ക് വലിയ ആഗ്രഹം അസംബ്ലിന്ന് പ്രിൻസിപ്പൽ സാറിന്റെ അടുത്തുനിന്ന് ഒരു ട്രോഫി വാങ്ങുന്നതാണ്. അജോടാ, അതാണ് ഏറ്റവും വലിയ സ്വപ്നം. പക്ഷെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പ്രൈസ് ഒക്കെ കിട്ടി, പക്ഷെ ട്രോഫി വാങ്ങാൻ പറ്റില്ല. എന്തായാലും ലോക്ക്ഡൌൺ ഒക്കെ മാറിയിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഡേ തന്നെ മെഹക്ക് ബേബിക്കുള്ള ട്രോഫി അവിടെ റെഡി ആയിരിക്കുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത് കേട്ടോ. അതെന്തായാലും സംഭവിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. പിന്നെന്താ, ഒരു ഡൗട്ടും വേണ്ട. അപ്പോഴേ താങ്കളൊരു പിന്നെ ഒരു സംശയം വേണ്ട, മെഹക്കിന് തന്നില്ലേ പിന്നെ ആർക്ക് കൊടുക്കാനാണല്ലേ? എന്താണ്, പാട്ടും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണല്ലോ. എന്തായാലും താങ്കളുടെ വ്ളോഗിൽ താങ്കൾ പാട്ട് പാടുന്നുണ്ട് വ്ളോഗിലല്ലേ, ഐ മീൻ ചാനലിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോ
നമുക്ക് വേണ്ടിട്ട്, നമ്മുടെ ക്ലബ് എഫ് എം ട്രിവാൻഡ്രം ലിസണേഴ്സിന് വേണ്ടിട്ട് എന്തെങ്കിലും പാടോ? ഞാൻ പാടാം. ഓക്കെ. हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. हम तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आश की, अब तुम ही हो. Wow, 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 wow. Super, super, super. Thank you, thank you, thank you so much for singing for us. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. ഓ, തീർച്ചയായിട്ടും പറഞ്ഞു. അങ്ങൾ എന്താണ് സംസാരിക്കുന്നുണ്ട്, ഇതെങ്ങനെ അങ്ങൾ ഇങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണേ? അയ്യോ, മേഹക്കിന്റെ പ്രായത്തിലൊക്കെ ഞാനൊന്നും സംസാരിക്കാറില്ലായിരുന്നു. മേഹക്കൊക്കെ ഉണ്ടല്ലോ, എന്റെ ഏജ് ആവുന്ന സമയത്ത് വേറെ ലെവൽ മാസ്, വേറെ ലെവൽ മാസ്മരിക മാസായിരിക്കും ട്ടാ. എന്തായാലും മേഹക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ സംസാരിക്കാം. നമ്മള് ആർ ജെ സംസാരിക്കുന്ന പോലെ ഇപ്പൊ മെഹക്കാണ്, ആർ ജെ മെഹക്കാണ് ക്ലബ് എഫ് എമ്മിലെങ്കിൽ എങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കും? ഹായ്, ഹലോ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം റേഡിയോ. നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സുഗന്ധമാതി മെഹക്. 2020 എന്ത് മൊഞ്ചുള്ള പേരല്ലേ. ഈ 2020 ആരംഭിച്ചപ്പോ തന്നെ സകലി എന്നെ വൽക്കരിക്കുന്നത് പോലെ ഈ വർഷം നന്നേക്കാം, ഈ ഒരു അങ്ങനെ ഒരു തീരുമാനമൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഈ വർഷം നന്നാവാത്തതിന് ഒരു കാരണമുണ്ടല്ലോ. കഥയിലെ വില്ലനായിട്ട് കൊറോണനെ തന്നെ അങ്ങോട്ട് അവതരിപ്പിച്ചാൽ മതിയല്ലോ. കൊറോണ വൈറസ് തുടങ്ങിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചൈനയിലെ ഏതോ ഒരു മാർക്കറ്റ് അല്ലേ, പക്ഷെ അവിടെ നിന്നിട്ട് കൊറോണ ഇപ്പൊ നമ്മുടെ വീട്ടു മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ഇല്ലേ. 2020 നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന ട്വിസ്റ്റ്, അത് കുറച്ചധികം ഹൊററായി പോയി. നമുക്കറിയാം ഇപ്പൊ സീനൊക്കെ കുറച്ച് ഡാർക്കായി വരികയാണ്, കേസസ് ഒക്കെ കൂടി വരാണ്. അതുകൊണ്ട് മാക്സിമം നമുക്ക് ഒരുമിച്ച് കൈ കോർത്ത് ഈ മഹാമാരിയെ നേരിട്ടാലോ. ഇനിയുള്ള ഓരോ നിമിഷവും കരുതലോടെ ജീവിക്കാം. നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നത് തിരുവനന്തപുരം റേഡിയോയിൽ നിന്നും നിങ്ങളുടെ ചങ്കാർത്തെ മെഹക്. എനിക്ക് വയ്യ. എന്തായാലും വളരെ വളരെ സന്തോഷം, ഞെട്ടിച്ചു മേക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. അപ്പോ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. യു ആർ ഓസം മേക്ക് ബേബി. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബാക്കി മെഹക്ക് പറയട്ടെ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എം 94.3.